നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദില്ലി എയിംസ് ആശുപത്രിയിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലേക്ക് ചില ഹാക്കർമാർ നുഴഞ്ഞു കയറി അതിൻ്റെ ഡാറ്റ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായത്. ഇതൊരു സൈബർ ആക്രമണമായിരുന്നുവെന്നും അത് ചൈനീസ് കേന്ദ്രങ്ങൾ ചെയ്തതായിരുന്നു എന്നും അന്ന് തന്നെ ശ്രുതി പടർന്നിരുന്നതാണ്. എന്തായാലും എന്താണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നടത്താൻ ചൈനീസ് ഏജൻസികളെ പ്രേരിപ്പിച്ചത് എന്ന് ആ സമയത്ത് പൊതുജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇത് സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിറകിൽ ചൈനീസ് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് എന്നിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ചൈനയുടെ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി ചില ഏജൻസികളാണ്, ചില രഹസ്യ ഏജൻസികളാണ് ഇന്ത്യയുടെ എയിംസിൻ്റെ സംവിധാനങ്ങളിലേക്ക്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയും അതിലെ ഡേറ്റ തകർക്കുകയും ചെയ്തത്. തുടർന്ന് ഡൽഹി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ഇന്ന് ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. കാരണം ചൈനീസ് ഏജൻസികൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അവർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഡൽഹി പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട FIR ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും ഈ അന്വേഷണത്തിന് ഡൽഹി പോലീസിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ആക്രമണം, ഈ സൈബർ ആക്രമണം വെറുതെ പ്രകോപനമൊന്നും കൂടാതെ ഉണ്ടായിട്ടുള്ളതല്ല. നമുക്കറിയാം, December 9 ചൈനീസ് അതിർത്തിയിൽ അരുണാചൽ പ്രദേശ് തവാങ് സെക്ടറിൽ ഒരു പ്രകോപനമുണ്ടാവുകയും ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറാനുള്ള ചൈനീസ് ലിബറേഷൻ ആർമിയുടെ സൈന്യം, ആ സൈന്യം ശ്രമിക്കുകയും ആ സൈന്യത്തിന് ചൈനയുടെ ഈ അതിക്രമത്തിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സേന നൽകിയതും, ചൈനീസ് സേനയെ ഇന്ത്യൻ സേന വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെയെല്ലാം ലഭ്യമാണ്. അത് December 9 തന്നെയാണോ എന്ന് ചോദിച്ചാൽ സ്ഥിരീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇത്തരം ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ദൃശ്യങ്ങൾ December 9 തന്നെയാണ്. ഈ December 9 ഇന്ത്യയെ ചൊറിയാൻ വന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ സേനയിൽ നിന്ന് കിട്ടിയ ചുട്ട മറുപടി, ആ മറുപടിയിൽ പ്രകോപിതരായാണ്, അല്ലെങ്കിൽ ആ മറുപടിയിൽ നിരാശരായാണ് സൈബർ ആക്രമണം നടത്താൻ ചൈന തുനിഞ്ഞത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ചികിത്സാ സംവിധാനങ്ങളിൽ ഏറ്റവും മുകളിലാണ് എയിംസ് ആശുപത്രികൾ. എയിംസ് ആശുപത്രികളിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ തകർത്ത് അവിടുത്തെ വിവരങ്ങൾ ചോർത്തിക്കളയുക, അല്ലെങ്കിൽ അവിടുത്തെ വിവരങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു ചൈനീസ് ഹാക്കർമാരുടെ ലക്ഷ്യം. അത് അവർ തൽക്കാലത്തേക്ക് നേടി. പക്ഷേ ഇന്ത്യയുടെ പ്രത്യാക്രമണം സൈബർ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ 5 സെർവറുകളെയാണ്, ഇന്ത്യയുടെ എയിംസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട 5 സെർവറുകളെയാണ് ചൈനീസ് ഹാക്കർമാർ ആക്രമിച്ച് തകർത്തത്. എന്നാൽ ഇന്ത്യ അതിന് ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നു. നശിപ്പിക്കപ്പെട്ട രേഖകളെല്ലാം പുനഃസ്ഥാപിച്ചിരിക്കുന്നു, ആ ഡേറ്റകൾ വീണ്ടെടുത്തു കഴിഞ്ഞു. ആ രീതിയിൽ ഇന്ത്യയുടെ നശിപ്പിക്കപ്പെട്ട സെർവറിൽ നിന്നെല്ലാം ഡേറ്റകൾ ഇപ്പോൾ ഇന്ത്യൻ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് നടത്തിയത് ചൈനീസ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് എന്നും ഇപ്പോൾ ഇന്ത്യ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇന്ത്യയുടെ കമ്പ്യൂട്ടർ സെൻ്ററുകൾക്കും തന്ത്രപ്രധാനമായ വിവരങ്ങൾക്കുമെല്ലാം ഒരു വലിയ കാവലാണ് ഇന്ത്യ ഇപ്പോൾ. ഡിജിറ്റൽ സുരക്ഷയാണ് ഇന്ത്യ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കാരണം ചൈനയുടെ ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റും റോന്തു ചുറ്റുകയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ സംവിധാനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ വലിയ ഒരു ഡിജിറ്റൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ചൈനയുടെ ഈ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ പല ഘട്ടങ്ങളിലും വിഫലമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങളെ വിഫലമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഒരു പരാജയമാണ് ഈ എയിംസ് ആശുപത്രിയിലെ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യ അതിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നു. എല്ലാ സെർവറുകളിൽ നിന്നും ഡേറ്റ ഇന്ത്യ തിരികെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഈ എയിംസ് ആശുപത്രിയിലെ സൈബർ ആക്രമണവും അതിർത്തിയിലെ സംഘർഷവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.